ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കടുമാങ്ങ എന്ന എൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മലബാർ ഡിഷായിട്ടുള്ള മുട്ട മറിച്ചതാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറഞ്ഞ ഐറ്റംസ് മാത്രം മതി. അപ്പോൾ ഒരു 5 കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പൂൺ ഏലക്കായ, പിന്നെ വേണ്ടത് കുറച്ച് കാഷ്നട്ടും ഉണക്കമുന്തിരി റൈസിൻസും, പിന്നെ പഞ്ചസാരയും, ഒരു അരക്കപ്പ് പഞ്ചസാരയും വേണം. ഇതൊരു സ്വീറ്റ് ഡിഷാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മളൊരു ഒരു കുഴിയുള്ളൊരു പാത്രം എടുക്കുക, അതിലേക്ക് ഈ 5 കോഴിമുട്ടയും പൊട്ടിച്ചു വയ്ക്കുക. പിന്നെ വേണ്ടത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ഏലക്കായ പൊടിച്ചതുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്, ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു 6-7 ഏലക്കായ എടുത്തിട്ട് ഒന്ന് കുത്തിയിട്ട് അതിലേക്ക് ഇടുക. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ മധുരം നമുക്ക് പിന്നെ നമ്മൾ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടി നമ്മൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ചൊന്നൊരു ഫ്ലഫി ആയിട്ട് വരണം. കുറച്ച് നേരം നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് പതഞ്ഞു വന്നിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം, ഒരുപാട് മധുരം വേണ്ട. ഞാനിതിലേക്ക് ബാക്കിയുണ്ടായിരുന്ന പഞ്ചസാര കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് എങ്ങനെ കുക്ക് ചെയ്യുന്നത് നോക്കാം. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതുപോലെ ഒരു തട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് ചെയ്യുന്നത്, ഇപ്പോൾ നമുക്ക് സോസ് പാനിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കണം, അപ്പോൾ അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 2-3 സ്പൂണൊക്കെ നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഈ നെയ്യിൽ വെച്ചിട്ട് നമ്മൾ പിന്നെ എടുത്തിട്ടുള്ള കാഷ്നട്ടും റൈസിൻസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ കൂട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിക്കാൻ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഞാനൊന്ന് കുത്തി നോക്കി. അപ്പോൾ ഏകദേശം കുക്കായിട്ടുണ്ട് ഇത്. ഇനി നമുക്കത് ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ ഇത്താറൊക്കെ അല്ലേ വരുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ.